സ്നേഹം നിറഞ്ഞവരെ, ആദ്യം തന്നെ ഞാൻ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എവർക്കും നേരുന്നു. നമ്മൾ 24 ദിവസം നോമ്പ് ഉപവാസമൊക്കെ എടുത്ത് 25-ാമത്തെ ദിവസം യേശുവിൻ്റെ ജന്മദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ വേളയിൽ ആദ്യമായി പുൽക്കൂടെന്നൊരാശയം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. അദ്ദേഹം ആദ്യമായി യേശുവിൻ്റെ ജന്മദേശം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നൊരു കാര്യമാണ്, പിന്നീട് എല്ലാ വർഷവും ഈശോയുടെ ഓർമ്മയ്ക്കായി നമ്മൾ പുൽക്കൂട് കെട്ടി December 25 ആചരിച്ചു പോരുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈശോയുടെ ജനനത്തെ കുറിച്ച്. വൺ ഓഫ് ദ സെയിന്റ് ഫാദർ പാറ്റൺ സേസ് ദ ഫാമിലി പ്രേസ് ടുഗെദർ ആൻഡ് സ്റ്റേ ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഫാമിലി ഒരുമിച്ച് ജീവിക്കുക. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ വന്നാണ് ഈശോ പറക്കേണ്ടെന്ന വലിയൊരു സന്ദേശമാണ് എല്ലാ വിശുദ്ധന്മാരും ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളോട് പങ്കുചേരുന്നത്.